നമസ്കാരം. രാത്രി 9 മണിക്ക് കോട്ടിട്ട് വിധി പറയുന്ന കേരളത്തിലെ ചാനൽ ജഡ്ജിമാർക്ക് മുഖത്തടിച്ചുള്ള പ്രഹരം കൂടിയാണ് ചലച്ചിത്ര നടി കസ്തൂരിയുടെ റിപ്പബ്ലിക് ചാനലിലെ തത്സമയ ഭക്ഷണം കഴിക്കൽ. ചാനൽ ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയ ശേഷം അവതാരകരുടെ ഗീർവാണം കേൾക്കേണ്ടി വരുന്നതിനാലും എതിർക്കുന്നവരെ സംസാരിക്കാൻ വിടാതെ തന്റെ പാണ്ഡിത്യം വിളമ്പാനുമാണ് പലരും ശ്രമിക്കുന്നതെന്ന പരിഹാസം നിലനിൽക്കുമ്പോഴാണ് നടി കസ്തൂരിയുടെ തത്സമയ ഭക്ഷണം കഴിക്കൽ ഏറെ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ സിപിഐഎം ബഹിഷ്കരിച്ചതിനു പിന്നാലെ പുറത്തുവന്ന നടി കസ്തൂരിയുടെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുകയാണ്. തത്സമയ ചർച്ചയ്ക്കിടെ അർണബ് ഗോസ്വാമി സംസാരിക്കാൻ സമ്മതിക്കാത്തതിനാലാണ് ഭക്ഷണം കഴിച്ചതെന്നാണ് നടി കസ്തൂരി പറയുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി ചർച്ചകളും സജീവമാണ്. ചർച്ചയിൽ തനിക്ക് സംസാരിക്കാൻ അവസരം തരാത്തതിനാലാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നതെന്ന് കസ്തൂരി വ്യക്തമാക്കി. 60 മിനിറ്റോളം ഞാൻ അർണബിൻ്റെ ഹൈപ്പർ മോഡ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതോടെ ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് കരുതി. കസ്തൂരിയുടെ ഈ ആത്മവിശ്വാസത്തെ അഭിനന്ദിച്ച് ആളുകൾ നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇതോടെ കസ്തൂരിയും പ്രതികരിച്ചു. ഹൈപ്പർ മോഡിലുള്ള അർണബിനെ 60 മിനിറ്റോളം ഞാൻ കേട്ടു. എന്നെ അദ്ദേഹം സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ചർച്ച വിട്ടു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സ്കൈപ്പ് ഓഫാക്കാൻ പക്ഷേ മറന്നുപോയി. കാണികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. നിയമലംഘനമോ അനാദരവോ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കസ്തൂരി പിന്നീട് ട്വീറ്റ് ചെയ്തു. റിപ്പബ്ലിക് ചാനലിൽ മാധ്യമപ്രവർത്തകൻ അർണബ് ഗോസ്വാമി നയിക്കുന്ന പ്രൈം ടൈം ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ സംസാരിക്കാൻ അദ്ദേഹം അവസരം നൽകാറില്ലെന്ന വിമർശനം നേരത്തെ തന്നെ ശക്തമാണ്. നിരവധി പേർ അർണബിൻ്റെ അസഹിഷ്ണുത സഹിക്കാനാകാതെ ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് പോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടൻ സുശാന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് ലോബി എന്ന വിഷയത്തിലായിരുന്നു പ്രൈം ടൈമിലെ ചർച്ച. നടി കങ്കണ റൗട്ട്, പാനലിസ്റ്റായി നടി കസ്തൂരി ശങ്കർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. സ്കൈപ്പ് കോൾ വഴിയായിരുന്നു കസ്തൂരി പങ്കെടുത്തത്. എന്നാൽ ചർച്ച നടക്കുന്നതിനിടെ നടി ലൈവായി ഭക്ഷണം കഴിക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, കസ്തൂരിയെ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒരു നിമിഷം പോലും അർണബ് അനുവദിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. ഈ സംഭവത്തിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൻ വൈറലായി കഴിഞ്ഞു. അപാര ആത്മവിശ്വാസം വേണം ഇത്തരത്തിൽ പെരുമാറാൻ എന്നായിരുന്നു വീഡിയോ പങ്കുവച്ച് ഒരു ആരാധകനും കുറിച്ചത്. എന്താണ് കഴിച്ചതെന്ന മറ്റൊരാളുടെ ചോദ്യത്തിന് കസ്തൂരി നൽകിയ മറുപടി ഇങ്ങനെ: പൊങ്കലാണ് കഴിച്ചത്. വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായാലും അതൊന്നും ബാധിക്കാതെ ഉറങ്ങാൻ നമ്മളെ പൊങ്കൽ സഹായിക്കും. കസ്തൂരി മറുപടി ഇങ്ങനെ കുറിച്ചു. നടിയുടെ നടപടിയെ പിന്തുണച്ചും പുകഴ്ത്തിയുമെല്ലാം കമൻറ്റുകൾ ധാരാളം നിറയുന്നുണ്ട്. അതേസമയം എതിർത്തുകൊണ്ടും ഇതിനെ വിമർശിച്ചും ഒരു വിഭാഗവും രംഗത്ത് വന്നു കഴിഞ്ഞു. ഏതായാലും ഇതൊരു മുന്നറിയിപ്പാണ്. ലോകത്തെ സകലമാന വിഷയങ്ങളും അറിയാവുന്നവർ തങ്ങളാണെന്നും ബാക്കിയുള്ളവർ പ്യൂൺമാർ മാത്രമാണെന്നും ധരിച്ചു വച്ചിരിക്കുന്ന അവതാരക ജഡ്ജിമാർക്കുള്ള മുന്നറിയിപ്പ്. ഇന്ത്യയെ കിടുക്കുമെന്ന് പ്രഖ്യാപിച്ച അർണബ് ഗോസ്വാമി വരെ ഇപ്പോൾ കുലുങ്ങിപ്പോയിരിക്കുകയാണ്. പ്രത്യേക അജണ്ട വെച്ച് നയിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കില്ലെന്ന് ഇന്നലെയാണ് CPIM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. ചാനൽ ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തങ്ങളുടെ നിലപാട് അവതരിപ്പിക്കുന്ന വേദിയാണെന്നും CPIM ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് സെർവറിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച CPIM പ്രതിനിധികൾക്ക് വസ്തുതകൾ അവതരിപ്പിക്കാനും പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സമയം തരാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നുവെന്നും CPIM ചൂണ്ടിക്കാട്ടി. ഈ ജനാധിപത്യ വിരുദ്ധതയിൽ പ്രതിഷേധിച്ചാണ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും CPIM പറയുന്നു. ഇതുതന്നെയാണ് കസ്തൂരിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാന്യമായി വിയോജിക്കാനും അഭിപ്രായം പറയാനുമുള്ള അവസരം ഒരുക്കാതെ വായിട്ടലച്ചാൽ ഇത്തരം പ്രതികരണം ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനുള്ള പാഠമാണിത്. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന നേതൃത്വം ഇതിൻ്റെ ആദ്യ ഷോക്കുമായി കേരളത്തിൽ രംഗത്ത് വരികയും ചെയ്തു. തങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്നും ഇതെല്ലാം ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്നും ആകെ വിശ്വസിക്കുന്നത് ഇത്തരം അവതാരക ജഡ്ജിമാർ മാത്രമാണ് എന്ന് പറയാതെ വയ്യ.